കോവിഡ് തീർത്ത ക്ഷീണം ലോകത്തെ ഇനിയും വിട്ടുമാറിയിട്ടില്ല. കോവിഡിന്റെ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ആ കഴിഞ്ഞ കാലം ആവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളെ ആ ചിന്തയിലേക്ക് തള്ളിവിടാൻ കൽപ്പുള്ള ഒരു വാർത്ത ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യമായ ഇക്വറ്റോറിയൽ ഗിനയിൽ മാർബർഗ് രോഗം സ്ഥിരീകരിച്ചു. എബോളയുമായി സാമ്യമുള്ള വൈറസാണ് രോഗകാരിയായി കണ്ടെത്തിയിരിക്കുന്ന ഈ വൈറസ്. രാജ്യത്ത് 9 പേരാണ് ഇതുവരെ മാർബർഗ് രോഗം ബാധിച്ച് മരിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ലോകത്തിന് ലോകാരോഗ്യ സംഘടന ജാഗ്രതാ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. അങ്ങ് ദൂരെ ഒരു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത മാർബർഗ് രോഗത്തെ നാം ഭയക്കേണ്ടതുണ്ടോ? അതറിയണമെങ്കിൽ മാർബർഗ് എന്ന വൈറസിനെയും ഈ വൈറസിന്റെ അപകട സാധ്യതയെക്കുറിച്ചും നാം അറിയണം. ഫിലോവിറിഡെ അഥവാ ഫിലോ വൈറസ് എന്ന ഗണത്തിൽപ്പെടുന്ന മാർബർഗ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മാർബർഗ് വൈറസ് ഡിസീസ്. മുൻപ് ഇത് മാർബർഗ് ഹെമറാജിക് ഫീവർ എന്നും അറിയപ്പെട്ടിരുന്നു. മനുഷ്യരിൽ ഗുരുതരമായ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കാൻ മാർബർഗ് വൈറസ് കാരണമാകുന്നു. 88% ഈ വൈറസ് രോഗം മൂലമുണ്ടാകുന്ന മരണനിരക്ക്. 1967 ജർമ്മനിയിലെ മാർബർഗ് നഗരത്തിലാണ് രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. അങ്ങനെയാണ് ഈ രോഗത്തിന് മാർബർഗ് വൈറസ് ഡിസീസ് എന്ന് പേര് വന്നത്. വാക്സിൻ നിർമ്മിക്കുന്ന ലാബിൽ ജോലി ചെയ്തിരുന്നവരെയാണ് അന്ന് രോഗം ബാധിച്ചത്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലാബിലെ വാക്സിൻ പരീക്ഷണങ്ങൾക്കായി എത്തിച്ച ഗ്രീൻ മങ്കി എന്നറിയപ്പെടുന്ന കുരങ്ങുകളിൽ നിന്നാണ് രോഗം പടർന്നത് എന്ന് കണ്ടെത്തിയത്. ഈ കുരങ്ങുകളിൽ രോഗത്തിന് കാരണം പഴന്തീനി വവ്വാലുകൾ വഴിയാണെന്നും പിന്നീട് ഗവേഷകർ കണ്ടെത്തി. 2018 കേരളത്തെ പിടിച്ചുകുലുക്കിയ നിപ്പയുടെയും ഇപ്പോൾ ലോകത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്ന കോവിഡിന്റെയും ഉറവിടവും പഴന്തീനി വവ്വാലുകളാണെന്ന് കണ്ടെത്തിയിരുന്നു. മാർബർഗ് വൈറസിന്റെയും ആവാസ കേന്ദ്രം ഗുഹയിലും ഖനികളിലും കഴിയുന്ന പഴന്തീനി വവ്വാലുകളാണ്. ഇവ രോഗാണുക്കളുടെ കാരിയറുകളാണ്. ശരീരസ്രവങ്ങൾ, ചർമ്മത്തിലെ മുറിപ്പാട്, മ്യൂക്കസ് തരം, രക്തം, അണുബാധയുള്ള അവയവങ്ങൾ, രോഗാണുക്കളുടെ സാന്നിധ്യമുള്ള പ്രതലങ്ങൾ, തുണികൾ തുടങ്ങിയവ വഴിയാണ് ഈ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത്. രോഗം ബാധിച്ച് മരിച്ചവരുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്നവർക്കും രോഗം ബാധിക്കാൻ ഇടയുണ്ട്. കോവിഡ്, മലേറിയ, ടൈഫോയിഡ് ഫീവർ, ഷിഗല്ലോസിസ്, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയവയിൽ നിന്നും മാർബർഗ് വൈറസ് രോഗത്തെ ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എലിസ ടെസ്റ്റ്, ആന്റിജൻ ക്യാപ്ചർ ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ, സെറം ന്യൂട്രലൈസേഷൻ ടെസ്റ്റുകൾ, RT-PCR ടെസ്റ്റ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി പരിശോധന, സെൽ കൾച്ചർ വഴി വൈറസിനെ വേർതിരിക്കുന്ന പരിശോധന എന്നിവ വഴി മാർബർഗ് വൈറസിനെ തിരിച്ചറിയാൻ സാധിക്കും. നിലവിൽ മാർബർഗ് വൈറസ് രോഗം ചികിത്സിക്കാൻ മരുന്നുകളോ വാക്സിനുകളോ ഇല്ല. എന്നാൽ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള സപ്പോർട്ടീവ് ചികിത്സകൾ നൽകി രോഗതീവ്രത കുറയ്ക്കാൻ സഹായിക്കും. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് നേരിട്ടുള്ള സമ്പർക്കം വഴിയാണ് രോഗം പടരുക. ഇതൊഴിവാക്കാൻ വന്യജീവികൾ, വവ്വാലുകൾ തുടങ്ങിയവയുമായും മറ്റ് രോഗബാധയുള്ളവരുടെ ശരീരസ്രവങ്ങളുമായും നേരിട്ട് സമ്പർക്കം വരാതെ നോക്കണം. പല രാജ്യങ്ങളിലും വിമാനത്താവളങ്ങളിൽ സ്ക്രീനിംഗ് ആരംഭിച്ചതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ചൈനയിലെ ഒരു പ്രവിശ്യയിൽ ആരംഭിച്ചതാണ് കോവിഡ് വ്യാപനം. കോവിഡിന്റെ ആദ്യ വാർത്തകൾ എത്ര നിസ്സാരമായിരുന്നുവെന്നും ഒടുവിൽ എത്രത്തോളം അത് ഭീകരമായിരുന്നുവെന്നും നാം ഓർക്കണം. ഒരു രാജ്യത്തിന്റെ കോണിൽ ആരംഭിച്ച രോഗം ലോകത്തിന് ഭീഷണിയാകുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചുവെന്ന് ചരിത്രം സാക്ഷി. കോവിഡ് കാലത്തെ അതിജീവിച്ചു വരികയാണ് ലോകം. ഈ സമയത്ത് മറ്റൊരു മഹാമാരി കൂടി ഭീഷണിയാകാതിരിക്കാൻ നമുക്ക് മുൻകരുതലെടുക്കാം.